നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. കിഴക്കൻ മലയോര മേഖലയ്ക്ക് ഉണർവേകി. പുഷ്പോത്സവത്തിന്റെ വസന്ത വിസ്മയ ദിനങ്ങൾ സമ്മാനിച്ച് പുനലൂരിൽ പുഷ്പ കാർഷിക മേള ആരംഭിച്ചു. കുതിരച്ചിറ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പുഷ്പ കാർഷിക മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാർഷിക പുഷ്പ പ്രദർശന മേള സംഘടിപ്പിക്കാൻ മുന്നേറ്റുകയും അത് യാഥാർത്ഥ്യമാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഇത് സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഈ മനോഹരമായ ചടങ്ങ് നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ തന്നെ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുക. ഇതേത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ തുടക്കം കുറിച്ചത് പ്രാതിഥ്യം മാറ്റിയെടുക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്നും ഈ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യരോടും ഞാൻ ഈ ഘട്ടത്തിൽ വിജയപൂർവമായി അഭ്യർത്ഥിക്കുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ കുതിരച്ചിറ കർഷക കൂട്ടായ്മ പ്രസിഡന്റ് സി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ചടങ്ങിൽ പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബി സുജാത ആദരിച്ചു. നമ്മൾ ആലോചിച്ചു പോകേണ്ടത് കർഷകരുടെ കാര്യത്തിൽ ഈ സമൂഹത്തിൽ നമ്മളേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഭാഗമാണ് കർഷകർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കുണ്ടാകില്ല. കാരണം നമ്മളെപ്പോലെ ഏതൊരാളും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നതിന് നമുക്ക് കഴിയുന്നത് അത് വ്യവസായിയാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെയും ആരോഗ്യം നിലനിർത്തുകയും സമൂഹത്തിന് ഏത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളെയും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അയാളുടെ ആരോഗ്യമാണ്. അതിന് അടിസ്ഥാന ഘടകം എന്നത് അവരുടെ ഭക്ഷണമാണ്. തുടർന്ന് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ ആദരിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഡി ദിനേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, നഗരസഭ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ്, കൗൺസിലർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കവി മുരുകൻ കാട്ടാക്കടയുടെ നേതൃത്വത്തിൽ കവിയരങ്ങും മേളയുടെ ഭാഗമായി അരങ്ങേറി. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുങ്ങിനെ. അവധിക്കാലത്ത് കുട്ടികൾക്ക് ഉല്ലസിക്കാൻ വിവിധ വിനോദ ഉപാധികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പുനലൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഊട്ടി ഫ്ലവർ ഷോ മാതൃകയിൽ 10,000 സ്ക്വയർ ഫീറ്റിൽ വൈവിധ്യമാർന്ന പൂക്കളുടെ വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച മേള 23-ാം തീയതി വരെയാണ് പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഫ്ലവർ ഷോയ്ക്ക് പുറമെ വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ, അരുമ മൃഗങ്ങൾ എന്നിവയുടെ പ്രദർശനവുമുണ്ട്. പുരാവസ്തു പ്രദർശനം, കാർഷിക ഉൽപ്പന്ന പ്രദർശനം, വനം വകുപ്പിൻ്റെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ വിവിധ വനവിഭവങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ചക്ക മഹോത്സവം, മാമ്പഴമേള തുടങ്ങിയ നിരവധി ആകർഷണീയമായ സ്റ്റോളുകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിനായി ഡ്രാഗൺ ട്രെയിൻ, മരണക്കിണർ, കിഡ്സ് റൈഡുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും പുനലൂർ പുഷ്പ കാർഷിക മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് കുതിരച്ചിറ കർഷക കൂട്ടായ്മ ഭാരവാഹികളായ ജി രഞ്ജിത്ത്, സി വി രാജേഷ് എന്നിവർ അറിയിച്ചു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ
എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 291 2916 812 9999 6.